ഇപ്പോ നമ്മുടെ ആന്ധ്ര ചിക്കൻ തോരൻ അതായത് റെഡ്ഡിയർ ഫാമിലിയിലെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ वेलकम टू माई चानल जेम फाइंस बाय जेमिनी നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ ഒപ്പം ആരൊക്കെയാ നിൽക്കണേന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലത്ത് ഒരു റെഡ്ഡിയർ ഫാമിലിയിലാണ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊലീഗായ മണിച്ചേട്ടൻ്റെ വീട്ടിൽ മണിച്ചേട്ടൻ്റെ വൈഫ് കാഞ്ചന ചേച്ചി മണിച്ചേട്ടൻ്റെ അമ്മ ആത്തമ്മ ആത്തമ്മയുടെ ശരിക്കുള്ള പേര് ചന്ദ്രമ്മ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന ആത്ത എന്നാണ് ആത്തമ്മയുടെ കയ്യിൽ ഒരുപാട് കിടിലർ റെസിപ്സ് ഉണ്ട് അല്ലേ കാഞ്ചന ചേച്ചി എല്ലാം ഒരു തെലുങ്ക് അതായത് ആന്ധ്ര സ്റ്റൈലാണ് അപ്പം നമുക്ക് എന്താ ഉണ്ടാക്കി തരാൻ പോണേ ചിക്കൻ തോരൻ ചിക്കൻ തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ലേ അങ്ങനെ എല്ലാവരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ചെറിയ ഉള്ളി നടുവേ കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ ചേരുന്നത് ചേച്ചി ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇതിലേക്ക് ഇടണം അല്ലേ ചിക്കൻ ഇടാം इंजी वेल्तुल्ली पेस्ट ആക്കിട്ട് ഇടാം ഇനി എന്താണ് ഇടേണ്ടത് ഇതിനത്തിനെ തേങ്ങ ജീരകം കരിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തോരൻ അരക്കുന്ന പോലെ ഒന്ന് അരക്കും ഓ തോരൻ അരക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കും പക്ഷെ എല്ലാം ഒന്നിച്ചാണ് ഇടുന്നത് അല്ലേ ഓക്കേ ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇടാവുള്ളൂ ഒന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ജീരകവും കരിവേപ്പിലയും ചേർത്തൊന്ന് അരച്ച് വെക്കാം ആ ഓക്കേ ഓക്കേ അപ്പോൾ തിളച്ച് വരുന്നുണ്ട് അല്ലേ ട്ടാ तेंगा जीरक അരപ്പ് ഉപ്പിടാ സമയമായില്ലേ ഉപ്പിട്ടു ഒരു സാധാരണ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കടുക് വറുത്തു എടുക്കാം അപ്പൊ ഇത് ഓഫ് ചെയ്യാം അല്ലേ ഓഫ് ചെയ്യാം ഇത് ചിക്കൻ വെന്തു കടുക് വറുക്കാം ഇനി കടുക് ഇടുക കടുക് വറുക്കുക ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം അല്ലേ നല്ല മണവും രുചിയും ഉണ്ടാവും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ നല്ലെണ്ണയിൽ ചിക്കൻ വെച്ച് കഴിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ നല്ലെണ്ണ വെച്ച് കഴിച്ചാലേ രുചി പോലെ അത് മാത്രമല്ല നമ്മൾ ഉടലിന് നല്ലത് നല്ലെണ്ണയാണ് ഉടലിന് നല്ലത് നമ്മുടെ സകല കാര്യത്തിന് നമ്മുടെ ഉടലിൽ കുടലിലോ നമ്മുടെ ശക്തിയുടെ ഇതോ എല്ലിനോ എല്ലാത്തിനും കേട്ടല്ലോ നല്ലെണ്ണ ബെസ്റ്റ് ആണ് അപ്പൊ ആത്ത നേരത്തെ നേരത്തെ പറഞ്ഞു നല്ലെണ്ണിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ നല്ലതാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് പ്രായമുള്ള പിള്ളേർക്ക് പ്രായം വെച്ചോ ഇന്ന് നാളെ തൊട്ട് മുട്ട കുഴച്ച് അതിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക അതായത് പെൺകുട്ടികൾക്ക് പ്രായമായി കഴിഞ്ഞ പെൺകുട്ടികൾക്ക് നല്ലെണ്ണയ്ക്കകത്ത് മുട്ട പൊട്ടിച്ചു കൊടുക്കണം കൊടുക്കുക അങ്ങനെ 15 ദിവസം കൊടുക്കണം പിള്ളേർക്ക് നല്ല ശക്തി കൊടുക്കും പിള്ളേർ നല്ല ആരോഗ്യം നല്ല ഇത് വരും പിള്ളേർക്ക് അപ്പോഴേ ആത്ത ചെറിയ ആളൊന്നല്ല കേട്ടോ വൻ പുലിയാണ് അതായത് നമ്മുടെ എസ് രാമകൃഷ്ണൻ സാർ അതായത് നാനയുടെ സീനിയർ എഡിറ്റർ ആയ എസ് രാമകൃഷ്ണൻ സാറിന്റെ ഭാര്യയാണ് അപ്പൊ ഈ കൈ കൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടും മിക്ക ആളുകൾക്കും താരങ്ങൾക്ക് പഴയ താരങ്ങൾക്ക് ഫുഡ് ഈ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആത്ത മമ്മൂട്ടിക്ക് മോഹമ്മ പിന്നെ തിക്കുരിച്ചിക്ക് സോമൻ രവിമേണൻ പിന്നെ വന്നിട്ട് ലാൽ അലക്സ് വന്നിട്ടുണ്ട് പിന്നെ വേറെ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് അതായത് നസീർ തൊട്ട് നസീർ വന്നിട്ടുണ്ട് കണ്ടോ ചന്നി സീമ
സീമ സീമ അംബിക അപ്പോൾ ദാ ആ ലിസ്റ്റിൽ ഞാനും കഴിക്കാൻ പോവാ അപ്പോൾ ദാ നമ്മുടെ ആന്ധ്ര ചിക്കൻ തോരൻ അതായത് റെഡ്ഡിയാർ ഫാമിലിയിലെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ മോളെ ഈ തോരൻ ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് ഓ പിന്നെന്താ കണ്ണിച്ചി കുറച്ച് കഴിക്കണോ അച്ഛൻ ആടുപ്പിയോ വെച്ചാണ് ബുദ്ധിമുട്ടിക്കണ്ട മോള് കഴിച്ചു കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളിയാ അടിപൊളി ചിക്കൻ തോരൻ ആദ്യമായിട്ട് കഴിക്കാണ്ട് അത്രയായിരുന്നു മുമ്പേ കഴിച്ചിട്ടുണ്ടെങ്കിലും വേറെ ആ എവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ല സൂപ്പർ ടേസ്റ്റി വെറൈറ്റിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ റെസിപ്പിയാണ് കണ്ടല്ലോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ എനിക്ക് ഉണ്ടാവണം അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.